അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അധികം ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി കറിയാണ് കേട്ടോ. നമ്മള് പച്ച കപ്പങ്ങ വെച്ചിട്ടാണ്, നല്ലൊരു പച്ചടിയാണ് കേട്ടോ, വളരെ ടേസ്റ്റി ആണ് കേട്ടോ. അപ്പൊ നമ്മളിത് കുറച്ചൊക്കെ ചോറിൻ്റെ കൂടെ ഇട്ട് കഴിച്ചുകഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു സദ്യ കഴിക്കുന്ന ഒരു ഇത് കേട്ടോ. അത് നമ്മുടെയൊക്കെ വഴിയരത്തും മുറ്റത്തും അവിടെ നിൽക്കുന്ന ഒരു കപ്പങ്ങ വെച്ചിട്ട് നല്ലൊരു കറിയാണ്. അപ്പൊ ഉണ്ടാക്കി നോക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ, എല്ലാവർക്കും ഇഷ്ടാവേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലൊക്കെ കൂടെ എത്തിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ കപ്പങ്ങ അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ അതാ ഇങ്ങനെ ചെറു ചെറിയ രീതിയിലായിട്ട് നമുക്കൊന്ന് അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. അത് അങ്ങനെ അങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും ഒരു സ്പൂൺ മുളകുപൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞപ്പൊടി ഇടരുത് കേട്ടോ, കാരണം നമ്മൾ പച്ചടിക്ക് ഒരു വെള്ള കളറല്ലേ. അപ്പോൾ ആ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടി ഇടരുത്, ഒരു നുള്ള മുളകുപൊടിയാണ് ഇടാവുള്ളൂ കേട്ടോ. അതും ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ അതുമല്ല നല്ല ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാധാരണ കുമ്പളങ്ങ വെളിയിലേക്ക് കിട്ടില്ലേ പച്ചടി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ കൂടെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തേങ്ങ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നാല് ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ അതാ വെന്ത നമ്മളുടെ കപ്പങ്ങയെ അതിനകത്തേക്ക് നമ്മളുടെ തേങ്ങയുടെ ആ ഒരു അരപ്പുണ്ടല്ലോ, ആ ഒരു അരപ്പ് അതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒത്തിരി നമ്മൾ തിളപ്പിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ചെറിയൊരു തിള വയ്യ വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. തീ നമ്മളത് കൂട്ടിയിട്ടിട്ട് നമ്മൾ പയ്യൊന്ന് സിമ്മിലിടുക. പിന്നെ ഇതാ നമ്മളുടെ ഉണ്ടല്ലോ നല്ലൊരു തൈര് ഉണ്ടെങ്കിൽ നമ്മൾ ആ തൈരിനകത്തേക്ക് രണ്ട് പച്ചമുളക് എടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുളക് പൊടി അധികം എടുക്കരുത്, നമുക്ക് ആ ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മുളക് പൊടി കുറച്ച് എടുക്കാവുള്ളൂ, പച്ചമുളക് കൂടുതൽ എടുക്കുക. പിന്നെ ഇതാ നമ്മളൊരു കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുക പിന്നെ ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി, പിന്നെ എന്താ നമ്മളുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ വെള്ളം തിളപ്പിക്കുന്ന ജീരകം, അതും കൂടെ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ ആ ഒരു കൂട്ടിനകത്തേക്ക് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു മണം വരും കേട്ടോ, നല്ലൊരു നല്ല നമ്മൾ ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ആ ഒരു സുഖം കിട്ടും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നിങ്ങൾ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കിക്കും, പപ്പടമൊക്കെ കൂട്ടി കഴിക്കുക നല്ല സെറ്റപ്പായിരിക്കും കേട്ടോ. അപ്പോൾ അതാ കുറച്ച് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളകി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒത്തിരി ഇട്ട് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ദൈ ഒരു രീതിയിൽ ഒരു തിള വരണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ചട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കുക, ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചട്ടി തന്നെ ഉണ്ടാക്കുക കേട്ടോ. അത് നമ്മളൊരു ഇരിക്കും തോറും അവർ നല്ലൊരു മണമായിരിക്കും, അതിൽ രണ്ട് മൂന്ന് ദിവസം ഒരു കറി ഇരുന്നാലും ഒന്ന് കേട് വരില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് താളിക്കുക. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതായ രീതിയിൽ നമുക്കൊന്ന് കടുക് ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇടേണ്ടത് എന്താണെന്നറിയോ, ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഇടുക, വറ്റൽമുളകും കൂടി ഇട്ടെടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുമ്പോഴല്ലോ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ഒരു മുളക് അങ്ങനെ ആ രീതിയിൽ കളറിലേക്ക് മാറണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക മണം കിട്ടുള്ളൂ, ഒരു നല്ലൊരു നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഇത് കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒരു കറിക്ക് കേട്ടോ. അതുപോലെ ആ മൂന്നാല് ദിവസമൊക്കെ നമുക്ക് കറി സൂക്ഷിച്ച് വെക്കാനും പറ്റും, പുറത്ത് തന്നെ വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് വയ്ക്കണ്ട കേട്ടോ, നമുക്കത് വെളിയിൽ തന്നെ എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ നല്ലൊരു കളറുമാണ്, നല്ലൊരു മണമാണ് കേട്ടോ. അതുപോലെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ പപ്പടത്തിൻ്റെ കൂടെ ഒന്നിപ്പോൾ മീൻ പൊരിച്ചതിൻ്റെ കൂടെയൊക്കെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നല്ല പപ്പടം പൊരിച്ചൊക്കെ കൂടെ ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, പ്രത്യേകിച്ച് നല്ലൊരു ഇത്. അപ്പോൾ ആ ചട്ടിയിലൊക്കെ ഇരുന്ന് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞുമ്പോഴുള്ള നല്ലൊരു കുറുകി വരികയും ചെയ്യും കേട്ടോ. നമ്മുടെ ആ ഒരു പച്ചടി നമ്മൾ വെള്ളരിക്ക ഇട്ട് വയ്ക്കുന്ന കുമ്പളങ്ങയൊക്കെ ഇട്ടരിഞ്ഞ് വയ്ക്കുന്ന ആ ഒരു ഇത് തന്നെ ഇരിക്കുകയും ചെയ്യും. നമ്മളിത് കപ്പങ്ങയാണ് ഇട്ട് വെച്ചതെന്ന് അവർ തോന്നുന്നത് നല്ലൊരു പുളി ആയിരിക്കും കേട്ടോ, ആ ഒരു കപ്പങ്ങയാണെന്നുള്ള തോന്നുന്നത് അത്രയ്ക്കൊരു പുളി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ. അപ്പം അറിയില്ലാത്തവർക്കായിട്ടതൊരു അറിവ് പുതിയൊരു അറിവായിരിക്കും കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റും.